മാവേലിക്കര ആഗ്രി ഹോർട്ടികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പുഷ്പഫല പ്രദർശന വിപണന മേള പുരോഗമിക്കുന്നു. മാവേലിക്കര നഗരത്തെ വർണ്ണാഭമാക്കി മുന്നേറുന്ന 21-ാമത് പുഷ്പഫല പ്രദർശന മേള ജനശ്രദ്ധയാൽ ആകർഷകമാവുകയാണ്. കർണാടക, ആന്ധ്ര തുടങ്ങിയ അന്യസംസ്ഥാന പുഷ്പങ്ങൾ തന്നെയാണ് മേളയിലെ താരങ്ങൾ. കൂടാതെ കാർഷിക വിളകൾ, ഭീമാകാരാകൃതിയിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ, വാഴക്കുലകൾ, വിവിധ ഇനം സസ്യങ്ങൾ എന്നിവയും മേളയിൽ മുൻനിരക്കാരാണ്. പൊതുജനങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നും ശേഖരിച്ച കാർഷിക വിളകളാണ് മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതേസമയം പൂക്കളും ഫലവർഗ്ഗങ്ങളും വേരുകളും കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളും മേളയെ അത്യാകർഷകമാക്കുകയാണ്. 5 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന മേളയിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളടക്കമുള്ള 70-ൽ പരം സ്റ്റാളുകൾ അനുബന്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് മേളയുടെ ഭാഗമായും നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സെമിനാറുകൾ, ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കായി കാർഷിക ക്വിസ് മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയും മേളയോടനുബന്ധമായി നടക്കും. ഫെബ്രുവരി 5 മുതൽ ആരംഭിച്ച പുഷ്പഫല പ്രദർശന മേള ഈ മാസം 9-ന് സമാപിക്കും. സമാപന സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും.